അഞ്ച് പതിറ്റാണ്ടായി തുടരുന്ന ലോട്ടറി കച്ചവടം ലോക്ക്ഡൌൺ ആയതിന്റെ ആധിയിലാണ് മേലൂർ വെട്ടുകടവിലെ പ്രകാശനും കുടുംബവും. നറുക്കെടുപ്പ് നീട്ടിവെച്ചതിനെ തുടർന്ന് അവശേഷിച്ച ആയിരക്കണക്കിന് രൂപയുടെ ടിക്കറ്റുകൾ ഭദ്രമായി സൂക്ഷിക്കുമ്പോൾ ഇയാളുടെ മനസ്സിൽ മുഴങ്ങുന്നത് അതിജീവനത്തിന്റെ പെരുമ്പറ. ഇനി എന്ന് ഇതെല്ലാം നേരെയാകും, കയ്യിൽ പണവുമായി ആളുകൾ ഭാഗ്യപരീക്ഷണത്തിന് എത്തുമോ തുടങ്ങിയ ചിന്തകളാണ് 64-കാരൻ ചൂണ്ടാണി വീട്ടിൽ പ്രകാശനെ വേട്ടയാടുന്നത്. ഇയാൾക്ക് ഇന്ന് എന്തൊക്കെയുണ്ടോ അതെല്ലാം നേടിയത് ഭാഗ്യവിൽപ്പനയിൽ നിന്നാണ്. ചാലക്കുടിയിലെ ആദ്യകാല ഭാഗ്യക്കുറി ഏജന്റ് AN വേലായുധന്റെ അരുമ ശിഷ്യനായി 11-ാം വയസ്സിൽ ഈ രംഗത്ത് കാലൂന്നി. തൃശൂർക്കാരൻ പ്രകാശനെ മക്കളില്ലാതിരുന്ന കാലത്ത് വേലായുധൻ ദത്തെടുക്കുകയായിരുന്നു. ചാലക്കുടിയിൽ ആദ്യമായി ഭാഗ്യക്കുറിയുടെ 1-ാം സമ്മാനം ലഭിച്ചത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് താറാവ് വളർത്തുകാരൻ പൗലോസിനായിരുന്നു. 2 രൂപയ്ക്ക് വാങ്ങിയ ടിക്കറ്റിന് കിട്ടിയ സമ്മാനം 7 ലക്ഷം രൂപ. ഈ ടിക്കറ്റ് മാമ്പ്രയിൽ വെച്ച് വേലായുധൻ നൽകുമ്പോൾ ആ പഴയ കാറിന്റെ ഒരറ്റത്ത് കൊച്ചു പ്രകാശനുമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആശാന്റെ മരണത്തോടെയാണ് പ്രകാശൻ സ്വന്തമായി ഭാഗ്യക്കച്ചവടം തുടങ്ങിയത്. കടം കയറിയതോടെ ഇടയ്ക്ക് കൂലിപ്പണി പരീക്ഷിച്ചു. 5 വർഷമായി മേലൂർ ജംഗ്ഷനിൽ പഴയ ജോലി നോക്കുന്നു. അപ്പോൾ ലോണടയ്ക്കാനുണ്ട്, വളരെ പ്രയാസമാണ് ജീവിതം. അതിനിപ്പോൾ സർക്കാർ എന്തെങ്കിലും വഴിയാണെങ്കിലും പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ വിപണിയിലൊക്കെ വികലാംഗരാണ്. എൻ്റെ കൂട്ടുകാരന്മാരും പല ആൾക്കാരും സ്ത്രീകളായിട്ടും. അപ്പോൾ ജീവിക്കാൻ വേറൊരു മാർഗമില്ല, ഇത് മാത്രമാണ് ജീവിതമാർഗം. കഴിഞ്ഞ പ്രളയത്തിൽ നശിച്ച വീട് പുനർനിർമ്മിക്കാൻ സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പയൊക്കെ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് ആലോചിക്കുമ്പോൾ പ്രകാശന്റെ ചങ്കിടിപ്പ് ഏറുകയാണ്. പ്രകാശനെ പോലെ 1000-ലധികം ലോട്ടറി വിൽപ്പനക്കാരും ഏജന്റുമാരും ചാലക്കുടിയിലും പ്രാന്തപ്രദേശങ്ങളിലുമായുണ്ട്. ഇവരുടെ അവസ്ഥയും മറിച്ചല്ല. TCV ന്യൂസ്, ചാലക്കുടി.